തൃശൂർ തളിക്കുളം തമ്പിക്കടവിൽ ഹഷിതയുടെ വീട്ടിലേക്ക് ചെന്നാൽ രണ്ടു മാസം പ്രായം കഴിഞ്ഞ ഒരു പൊടിക്കുഞ്ഞിനെ കാണാം. ഉമ്മാമയുടെ മാറത്ത് ചാരിക്കിടന്ന് കുപ്പിയിലെ പാൽ കുടിക്കുന്ന തിരക്കിലാണ് അവൻ. പ്രസവിച്ച 18-ാമത്തെ ദിവസം മുതൽ അവന് മുലപ്പാൽ നിഷേധിക്കപ്പെട്ടതാണ് അവന്റെ അമ്മയുടെ സ്നേഹവും. ആസിഫ് എന്ന് വിളിപ്പേരുള്ള പിതാവ് എന്തിനാണ് തന്നെ അമ്മയുടെ ചൂടിൽ നിന്ന് അടർത്തി മാറ്റിയതെന്ന് ഈ കുരുന്നിനറിയില്ല. അവനിപ്പോഴും ഉച്ചത്തിൽ കരയും. ഇടയ്ക്കിടെ ആരുടെയെങ്കിലും കൈകളിൽ കിടന്നുറങ്ങും. ദിവസങ്ങളെ ആയിട്ടുള്ളൂ ഈ ലോകത്തേക്ക് എത്തിയതെങ്കിലും അവന് ഒരു കാര്യം മനസ്സിലായി കഴിഞ്ഞു. തനിക്ക് ചൂട് തന്ന് പാല് തന്ന് ചേർത്ത് കിടത്തിയ അവന്റെ പ്രിയപ്പെട്ട ഉമ്മയെ അവനിപ്പോൾ ലഭിക്കുന്നില്ലെന്ന്. ഈ കുഞ്ഞ് അനാഥമായതിന്റെ കഥ അറിയണമെങ്കിൽ തളിക്കുളം നമ്പിക്കടവിലെ വീട്ടിലേക്ക് എത്തണം. അവിടെ കരഞ്ഞു കലങ്ങിയ കണ്ണും മനസ്സുമായി ചില ജീവിതങ്ങളുണ്ട്, ഹഷിതയുടെ ഉപ്പയും ഉമ്മയും. പഠിത്തത്തിൽ മിടുക്കിയായിരുന്നു ഹഷിത. പഠനങ്ങളൊക്കെ പൂർത്തിയാക്കി സ്വസ്ഥമായി ജീവിക്കണമെന്നതായിരുന്നു ഹഷിതയുടെ ആഗ്രഹം. ജോലിക്ക് പുറത്തു പോകണമെന്ന ആഗ്രഹമൊന്നും ഹഷിതയ്ക്കുണ്ടായിരുന്നില്ല. അങ്ങനെ തന്റെ മതപരമായ വിശ്വാസങ്ങൾക്ക് അനുസൃതമായി ജീവിക്കാൻ കഴിയുമെന്ന് അവൾ പ്രതീക്ഷിച്ച ഒരാളെത്തി അവളെ വിവാഹം കഴിക്കാൻ. മുഹമ്മദ് ആസിഫ്. ഇവിടെ കിടക്കല കുട്ടീനെ കല്യാണം ബ്രോക്കർ വന്ന് അന്വേഷിച്ച് ഇങ്ങനെ ദീനിയായ കുട്ടീനെ വേണം അങ്ങനെ കരാഞ്ഞിരുന്നു. നിങ്ങൾ വന്ന് കണ്ടോട്ടെ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ വന്ന് പറഞ്ഞ എൻ്റെ പിറ്റേ ദിവസം തന്നെ അവർ വന്ന് കണ്ടപ്പോൾ തന്നെ ചെക്കനക്ക് ഇഷ്ടമായി. മോളും ഇതേപോലെ നല്ല പഠിച്ച കുട്ടീനെ ദീനിയായല്ല ഞങ്ങൾ അറിവ് പഠിച്ചിട്ട്. അപ്പോൾ അവൾക്കും ചെക്കന്മാർ വരണമൊന്നും പറ്റേയില്ല, ഒന്നും പറ്റൂല എന്നിട്ട് ഇപ്പം വന്ന് കണ്ടപ്പോൾ അവനക്ക് നല്ല ഇഷ്ടമായി. രണ്ടാതായി പിന്നെ ഇവർ വന്ന് നിശ്ചയത്തിന് പിന്നെ 2 മാസം കഴിഞ്ഞ് നിശ്ചയമായി. അപ്പോൾ കല്യാണം 4 മാസമാണ് കഴിഞ്ഞിട്ടായിരുന്നു. അപ്പോൾ കല്യാണം നിശ്ചയിച്ച് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഇടക്കിടക്ക് വരവായി. ഞാൻ പറഞ്ഞ മോളെ ഇങ്ങനെ നമ്മളെ ഇതിൽ ഇങ്ങനെ ഞങ്ങളെ ഇതിൽ വാര പാടില്ല ചെക്കന്മാർ വരല്. പിന്നെ ഇടക്കിടക്ക് വന്ന് ഞാൻ പറഞ്ഞ മോളെ ഇങ്ങനെ എന്താ ഇവിടെ ഇങ്ങനെ വരണേ നമ്മളെ ഇതിൽ ഇങ്ങനെ വരാൻ പാടില്ലല്ലോ എന്നാണ്. അപ്പോൾ അത് ഇക്കാക്ക് തന്നെ ഇഷ്ടമായിട്ടുണ്ട് കല്യാണം കഴിഞ്ഞാലും ശരിയാവുന്നതാണ്. പിന്നെ ഇതേപോലെ ഒരു ദിവസം ഉണ്ട് അവർ വിളിച്ച് ഒരു പള്ളിയിൽ പോകാന്നാണ്. ഞാൻ പറഞ്ഞു അങ്ങനെ പോകാൻ പറ്റേ ഏത് ഞങ്ങൾ കല്യാണം കഴിഞ്ഞ ഇങ്ങനെ കൊണ്ടുപോകാൻ നിർത്തുന്നു ഈ എത്താക്കി നമുക്ക് ഇതൊന്നും അറിയില്ല ഇങ്ങനെ അവരിത്. ഉറപ്പിക്കൽ കഴിഞ്ഞതു മുതൽ ആസിഫ് തനി സ്വഭാവം കാണിച്ചു തുടങ്ങി. ആസിഫ് രാത്രിയും പകലും ലഹരിക്ക് അടിമയാണെന്നും ബന്ധുക്കൾ തിരിച്ചറിഞ്ഞു. ആയോധന കലയിൽ വിദഗ്ധനായിരുന്ന ആസിഫിന്റെ രീതികൾ ആർക്കും അംഗീകരിക്കാൻ കഴിയാത്തതായിരുന്നു. ക്രൂരമായ രീതിയിലായിരുന്നു ആസിഫിന്റെ പ്രവൃത്തികൾ. പലപ്പോഴും വിവാഹത്തിൽ നിന്ന് പിന്മാറാൻ ബന്ധുക്കൾ നിർബന്ധിച്ചു. വിവാഹം കഴിഞ്ഞിട്ടും പീഡനം തുടർന്നതോടെ ഉപ്പയും ഉമ്മയും ഉറപ്പിച്ചു പറഞ്ഞു ആസിഫിനെ മറക്കാൻ. പക്ഷേ ഹഷിത തയ്യാറായില്ല, അവൻ അതിന് സമ്മതിച്ചതുമില്ല. പിന്നെ ഇതേപോലെ ഇടക്കിടക്ക് വരും. അപ്പൊ ഒക്കെ ഞാൻ പറയും ഇത് എന്തായാലും വേണ്ടെന്നൊക്കെ മോളെ ഇത് വേണം മോൾക്ക് കല്യാണം വേറെ വരും. അപ്പൊ അവരുമ്മ ഉപ്പയൊക്കെ പറയുന്ന പെങ്ങന്മാരും പറയും അത് കല്യാണം കഴിഞ്ഞൊക്കെ ശരിയാവും. അത് അവനക്ക് ആശി വേറെ കല്യാണം കഴിഞ്ഞ് പോണ സംശയത്തിന് ഞാൻ അങ്ങനെ സംശയം മരിക്കുന്നറിഞ്ഞ് അതൊന്നും ഉണ്ടാവില്ല കല്യാണം കഴിഞ്ഞാൽ എല്ലാം റെഡി ആവൊക്കെ ക്ലിയർ ആവുമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മോളും സമ്മതിക്കാണ്ട് കല്യാണം കഴിഞ്ഞത്. കല്യാണം കഴിഞ്ഞ് 1 മാസം 2 ആഴ്ച കഴിയുമ്പോഴേക്കും തുടങ്ങി അവൻ്റെ ഒരേ ഇത് സംശയം എന്ന് വെച്ചാൽ അവൻ്റെ റൂമിലിട്ട് പൂട്ടുക. ഞങ്ങൾക്കാർക്കും അവൻ്റെ റൂമിൽ അവരെ മോളെ പുറത്തേക്ക് വിടൂല. അവൻ്റെ ഇതിൽ അവൻ പുറത്ത് ബാത്റൂമിൽ പോകുമ്പോൾ അവനൊപ്പം വരണം, പുറത്ത് വന്നിരിക്കും ബാത്റൂമിൽ. അപ്പോൾ അതിങ്ങനെ ഒക്കെ ആയിട്ടും അപ്പോഴും എൻ്റെ മോളോട് ഞാൻ അവൻ പറയാം ശരിയാവുമ്പം ശരിയാവും. അപ്പോഴും ഇവന് മോളെ വിടാൻ പറ്റൂല, നമ്മളായിട്ട് അടുപ്പിക്കുകയില്ല. നമ്മൾ അവൻ വരുമ്പോഴേ ഇവിടെ 2 ദിവസം 3 ദിവസം നിൽക്കുവോടെ നിർത്തൂല, അവനൊറ്റക്കില്ല മോളൊറ്റക്ക് നിർത്തൂല അവന്. ഇതിനിടയിൽ ഒരാൺകുഞ്ഞ് പിറന്നു. അപ്പോഴും വഴക്കുകൾ പതിവായിരുന്നു. 2-ാമത്തെ കുട്ടി ജനിച്ച് അഷിത വീട്ടിൽ വിശ്രമത്തിലായിരുന്നു. കുഞ്ഞു ജനിച്ചിട്ട് 18 ദിവസം പൂർത്തിയായ ദിവസമായിരുന്നു അന്ന്. ആസിഫ് അന്ന് ബന്ധുക്കൾക്കൊപ്പം വീട്ടിലെത്തി അവരുടെ ബന്ധുവിന്റെ വിവാഹം ക്ഷണിക്കാൻ. അവനുമ്മ കുഞ്ഞുപ്പ കുഞ്ഞുമ്മ കുഞ്ഞുപ്പാടെ പെണ്ണ് വല്യമ്മ അങ്ങനെ അവനും 5 ആൾ കൂടി വന്നുള്ളു. കല്യാൺ വിളിക്കാൻ വേണ്ടി വന്നെന്ന് പറഞ്ഞിട്ടുണ്ട് വന്നത്. മോള് റൂമിലുണ്ടായിരുന്നു.
മോളും കിടാവും റൂമിലുണ്ടായിരുന്നു. പിന്നെ കല്യാണം വിളിച്ച് പോകണല്ലേ, ചായ കുടിച്ച് കഴിഞ്ഞതിന് ശേഷം ഈ സംഭവങ്ങളൊക്കെ കഴിഞ്ഞിട്ടുള്ളത്. അവന് ഇപ്പം ഇപ്പം 5 മിനിറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നിർത്തിയിട്ടുള്ളത്. തൻ്റെ ഞങ്ങളുടെ ഫ്രണ്ടിൽ ഞാനും ഉമ്മയും മൂത്ത മോളെന്ന് കല്യാണത്തിലുണ്ട്, അവരൊക്കെ ഇരിക്കുന്നു. അപ്പം ഓടിങ്ങോട്ട് വന്നിട്ട് ബാഗായിട്ട് ഒക്കെ ആശയമൊന്നില്ല. അപ്പം ഞങ്ങളുടെ നാട്ടിൽ പ്രസവിച്ചതിന് പെണ്ണുങ്ങൾ ഫ്രണ്ടിയിൽ ഇരിക്കില്ല, അവർ റൂമിലിരുന്നായിരുന്നു. അപ്പം നിന്റെ അതിന് ബാഗ് അതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ബാഗിൽ ഇങ്ങനെ എൻ്റെ മോളെ കൊല്ലാനായത് കൊണ്ട് വരുന്ന അറിയില്ല. മുറിവായിട്ട് പോയിട്ട് ഉറപ്പൊക്കെ റൂം തുറന്നിട്ട് എന്നാണ് ഞങ്ങളൊക്കെ ചെന്ന് നോക്കുമ്പോൾ ഒക്കെ റൂം ഇവർക്ക് ഞാൻ ചായപ്പോൾ എനിക്ക് വെള്ളം കൊണ്ടെടുത്തപ്പോൾ അവൻ നോമ്പിടുന്നായിരുന്നു. വന്നവർ അവർ കുറേ കഴിഞ്ഞ് വന്നവർ വണ്ടിയിൽ നിന്ന് ഇറങ്ങി വന്നത് വയസ്സായവരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവർക്ക് ചായ കൊടുത്ത് അപ്പോൾ വിളിച്ചപ്പോൾ അവൻ്റെ ഉമ്മ പറഞ്ഞു അവനക്ക് നോമ്പിടും. അവൻ അവൻ വെള്ളം കൊണ്ടെടുത്തപ്പോൾ അവൻ പറഞ്ഞു അവനക്ക് നോമ്പിടും. ഇപ്പം എന്തോ നോമ്പെന്നപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ അതെന്താ അവൻ നോമ്പെടുത്തിരിക്കുന്നതാണ്. ചായ കൊടുത്ത് അപ്പോഴും ഇവരിങ്ങനെ വിളിക്കുന്നുണ്ട് അവർക്ക് പോകാൻ സമയത്ത്. അവർ കുഞ്ഞുമാളെ വീട്ടുകാർ മറപ്പുറത്തുകാർ അവർക്ക് അങ്ങോട്ട് എത്തണം. അപ്പോൾ ഇവരെ വണ്ടി ഇവിടെ തൃപ്പാർ വിട്ടുകൊടുത്തിട്ട് വരാനും ഇപ്പോൾ പോകാനും പറഞ്ഞിട്ട് വിളിക്കുമ്പോൾ വിളിക്കുമ്പോൾ 5 മിനിറ്റ് ഇതിനുള്ളിട്ട് പണിയായിരിക്കും ഞങ്ങൾക്ക് അറിയില്ല. എൻ്റെ മോളറിഞ്ഞ് ഇറക്കുമ്പോൾ ഞങ്ങൾ കേട്ടില്ല. മുറിയിൽ കയറി വാതിലടച്ച ശേഷം ആസിഫ് ആരൊക്കെ വിളിച്ചിട്ടും വാതിൽ തുറന്നില്ല. പതിയെ വാതിൽ ഉന്തി തുറന്ന പിതാവ് അകത്തു കയറി. അഞ്ചു മിനിറ്റില് എന്താ സംഭവിച്ചെന്നുള്ളതൊന്നും പറയാൻ പറ്റില്ല. പിന്നെ ലാസ്റ്റ് ഞാൻ ചെല്ലുമ്പോൾ വാളേറ്റ് നിൽക്കണാണ്. അല്ലെൻ്റെ ഉമ്മന്ന് ഒച്ച വിട്ട് നിൽക്കുമ്പോഴാണ് ഞാൻ വാല് തല്ലി പൊളിക്കുന്നത്. അപ്പോൾ വാളിങ്ങനെ കൈപ്പിടിച്ച് മോള് വീണെടുക്കണ്, ആ രക്തത്തിൽ മുങ്ങിക്കെടുക്കണ്, ആ ആ വാളെന്നെ കൊണ്ട് എന്നെ വിട്ട്. എനിക്ക് 2 മുറിവുകളുണ്ടായിരുന്നു ഇവിടെ സൈഡിലേക്ക്. അഷിതയുടെ വീട്ടിലേക്കുള്ള ഈ ഇടവഴിയിലൂടെ വളരെ പെട്ടെന്നാണ് ആസിഫ് എത്തുന്നത്. ഇതിന് തൊട്ട് അടുത്ത് തന്നെയാണ് വാഹനം നിർത്തിയിടുന്നത്. കൂടെ ഉമ്മയും മറ്റു ബന്ധുക്കളും ഒക്കെ ഉണ്ട്. പക്ഷേ അവരെ ഒന്നും വേണ്ടി വെയിറ്റ് ചെയ്യാതെ വളരെ വേഗത്തിൽ ഈ ബാഗ് കഴുത്തിൽ തൂക്കി ആസിഫ് ഈ വീട്ടിലേക്ക് എത്തുകയായിരുന്നു. അപ്പോഴൊക്കെ വളരെ പെട്ടെന്ന് കുഞ്ഞിനെ കാണാൻ അല്ലെങ്കിൽ ഭാര്യയെ കാണാനുള്ള തിരക്കായിരിക്കുമെന്നായിരുന്നു എല്ലാവരും ധരിച്ചിരുന്നത്. അങ്ങനെ മറ്റു ബന്ധുക്കൾ എത്തുന്നതിന് മുൻപ് തന്നെ ഇവിടേക്ക് ആസിഫ് എത്തുന്നു. പക്ഷേ ആ സമയത്ത് തന്നെ ഇവർ മുൻകൂട്ടി വരുന്നത് അറിഞ്ഞുകൊണ്ട് തന്നെ ഇവരെല്ലാവരും അഷിതയുണ്ടായിരുന്നില്ല, ഉമ്മയും ഉപ്പയും അതുപോലെ സഹോദരിയും ബന്ധുക്കളും എല്ലാം തന്നെ ഇവിടെ കാത്തുനിൽപ്പുണ്ടായിരുന്നു. അവരുടെ മുമ്പിലേക്കാണ് ഈ കഴുത്തിൽ ബാഗ് തൂക്കിക്കൊണ്ട് ആസിഫ ഓടിയെത്തുന്നത്. അങ്ങനെ വർത്തമാനം പറഞ്ഞ് അഷിത എവിടെയെന്ന് ചോദിക്കുന്നു. അപ്പോൾ ഉള്ളിലാണ്, മുറിക്കുള്ളിലാണ് എന്ന് ബന്ധുക്കൾ മറുപടി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവരോട് സംസാരിക്കാൻ പോലും നിൽക്കാതെ ആസിഫ വീടിന് ഉള്ളിലേക്ക് കയറുന്നത്. അങ്ങനെ ഇവർ വീടിൻ്റെ ഉള്ളിൽ പ്രസവിച്ചതിന് ശേഷം 18-ാമത്തെ ദിവസമായിരുന്നു അഷിത ഇവിടെ താമസിച്ചിരുന്നത്. കുഞ്ഞ് ഉൾപ്പെടെ ഉള്ളിലുണ്ടായിരുന്നു. അങ്ങനെ കുഞ്ഞിനെ കാണാനും ഭാര്യയെ കാണാനും എന്ന രീതിയിലാണ് വളരെ തിരക്കിട്ട് തന്നെ അഷിത ഉള്ളിലേക്ക് കയറി പോവുകയും ചെയ്തത്. പക്ഷേ ആരോടും ഇവിടെയൊക്കെ ബന്ധുക്കളുണ്ടെങ്കിലും ആരോടും സംസാരിക്കുന്നുണ്ടായിരുന്നില്ല. ഇവിടെ നേരെ വന്ന് ആ മുറി കൃത്യമായി തന്നെ ആസിഫിനെ അറിയാമായിരുന്നു. അങ്ങനെ ഈ മുറിക്കുള്ളിലായിരുന്നു അഷിത ഉണ്ടായിരുന്നത്. വന്നു കയറുമ്പോൾ കുഞ്ഞ് ഇവിടെയുണ്ടായിരുന്നു, അഷിത ഇവിടെയുണ്ടായിരുന്നു. അഷിതയുമായി സംസാരിക്കുന്നു. അങ്ങനെ ഈ ഡോറ് തുറന്നു തന്നെ കിടക്കുകയായിരുന്നു. അപ്പോൾ ചില സമയങ്ങളിലൊക്കെ ആളുകൾ വന്ന് നോക്കുന്നുണ്ട്. ബന്ധുക്കൾ തന്നെ വന്ന് നോക്കുമ്പോൾ അവരെല്ലാം പിന്നീട് പറയുന്നത് ആസിഫ് ഇങ്ങനെ ഈ കൈ ഇവിടെ കൊടുത്ത് ഇങ്ങനെ നിൽക്കുന്ന സംസാരിക്കുന്ന രീതിയിലായിരുന്നു പലപ്പോഴും അവർ കണ്ടിരുന്നതെന്ന് പറയുന്നു. അങ്ങനെ അവർക്ക് അസ്വാഭാവികമായി ഒന്നും തോന്നിയില്ല. ഈ ബാഗിൽ ഒരു പക്ഷേ കുഞ്ഞിനോ അഷിതയ്ക്കോ കൊടുക്കാനുള്ള എന്തെങ്കിലും സാധനമായിരിക്കാമെന്ന ഒരു വിശ്വാസമായിരുന്നു ആൾക്കാർക്കുണ്ടായിരുന്നു. അങ്ങനെ സംസാരിച്ച് ഇവർ നിൽക്കുന്നതാണ് ഇവർ പലപ്പോഴും കണ്ടത്. അതിനുശേഷം കുഞ്ഞ് കരയുന്നു, കുഞ്ഞ് മൂത്രമൊഴിച്ചു എന്ന് അഷിത പറയുന്നതിനനുസരിച്ച് ബന്ധുക്കൾ വരുന്നു. അങ്ങനെ കുട്ടിയെ നോക്കാനുള്ള സ്ത്രീയുടെ കയ്യിലേക്ക് കുഞ്ഞിനെ കൊടുത്തുവിടുകയും ചെയ്യുന്നു. ആ സമയം വരെയും ആളുകൾ അഷിതയെയും ആസിഫിനെയും ഈ മുറിക്കുള്ളിൽ കണ്ടിട്ടുണ്ട്. അതിനുശേഷം കുഞ്ഞ് പുറത്ത് പോയതിനു ശേഷമാണ് ആസിഫ് ഈ ഡോറ് അടയ്ക്കുന്നത്. ഈ ഡോറ് അടച്ചതിന് ശേഷമാണ് ഇതിനുള്ളിൽ ബാക്കിയുള്ള സംസാരങ്ങൾ ഉണ്ടാകുന്നത്. ആ സംസാരങ്ങളിലൊക്കെയും നടക്കുന്ന സമയത്ത് ഒന്നും അറിയുന്നില്ല. പ്രത്യേകിച്ച് ഒരു വീട്, ഒരു ചെറിയ വീടാണ്, വലിയ അടച്ചുറപ്പുള്ള വീടല്ല. ശബ്ദം വളരെ പെട്ടെന്ന് പുറത്തേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ അടുക്കള ഭാഗമാണ്, അതോടൊപ്പം അവിടെ ഒത്തിരി സ്ഥലങ്ങളൊക്കെ ഉണ്ട്, ശബ്ദം പുറത്തേക്ക് പോകാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. പക്ഷേ ഒരു ശബ്ദവും ആരും കേട്ടില്ല. ഒരു 10-15 മിനിറ്റ് സമയം
അറിയാം. ആസിഫും അഷിതയും ഈ മുറിക്കുള്ളിലുണ്ടായിരുന്നു. അഷിതയുടെ ഒരു വിധത്തിലുള്ള ശബ്ദവും ആരും കേട്ടില്ല. വാതിൽ കുറ്റിയിട്ടിരുന്നു. ബന്ധുക്കൾ കല്യാണം ക്ഷണിച്ചതിന് ശേഷം പോകാൻ വേണ്ടി പലപ്പോഴും ആസിഫിനോട് വരാൻ വേണ്ടി വരൂ വരൂ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോഴും ആസിഫ് അഞ്ചു മിനിറ്റ് എന്ന് പറഞ്ഞ് ഈ മുറിക്കുള്ളിൽ തന്നെ തുടരുകയായിരുന്നു. അപ്പോഴും അഷിതയുടെ ശബ്ദമൊന്നും കേട്ടിരുന്നില്ല. ആസിഫ് പറയുന്നു ഒരുപക്ഷെ സംസാരിക്കായിരിക്കാം എന്നായിരിക്കും എല്ലാവരും വിചാരിച്ചിരുന്നത്. പക്ഷെ ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോഴും അതിൽ എന്തൊക്കെയോ അസ്വാഭാവികത തോന്നിയ ശേഷമാണ് പിതാവ് ഓടി ഇങ്ങോട്ട് വരുന്നത്. കാരണം ഈ മുറിക്കുള്ളിൽ തന്നെ നിലയുറപ്പിച്ചിരിക്കുകയായിരുന്നു ആസിഫ്. അങ്ങനെ ഈ വാതിൽ തുറന്നതിന് ശേഷം ചെറിയൊരു കൊളുത്ത് മാത്രമാണുള്ളത്. ഇത് വളരെ പെട്ടെന്ന് തള്ളി തുറന്നതിന് ശേഷം ഉള്ളിലോട്ട് വരുമ്പോൾ പിതാവ് കാണുന്ന കാഴ്ച ഇവിടെ അഷീദയുടെ മൃതദേഹമല്ല രക്തത്തിൽ കുളിച്ചെന്ന രീതിയിൽ ജീവനിട്ട നിലയിലായിരുന്നു. ഒരുപക്ഷെ അവർക്ക് തോന്നുന്ന സമയത്ത് ജീവൻ ഉണ്ടായിരുന്നില്ല. അബോധാവസ്ഥയിലായിരുന്നു അഷീദയുണ്ടായിരുന്നത്. അങ്ങനെ നിലത്തെ രക്തത്തിൽ കുളിച്ച് കിടക്കുന്നു. അതിനുശേഷം ആ സമയത്തൊപ്പയും ഈ ആസിഫ് ഒരു വലിയ വാള് പിടിച്ച് ഇവിടെ ഇങ്ങനെ നിൽക്കുകയായിരുന്നു എന്നാണ് ആദ്യം കണ്ട ഉപ്പ പറയുന്നത്. അതിനുശേഷം ഈ വാൾ ഉപയോഗിച്ച് ഒരുപക്ഷെ ആസിഫിനെ ആയിരുന്നില്ല ഉപ്പ ആദ്യം ശ്രദ്ധിച്ചത്. രക്തത്തിൽ കുളിച്ച് കിടക്കുന്ന മകളെ കോരിയെടുക്കാൻ വേണ്ടി ഈ ഉപ്പ താഴേക്ക് കുതിയുന്ന സമയത്ത് ഈ ഉപ്പയെ ആക്രമിക്കുകയാണെന്ന് തലയ്ക്ക് രണ്ട് വെട്ടേൽക്കുകയും ചെയ്യുന്നു. പക്ഷേ ആ സമയത്ത് ഇവരെ ഒക്കെ തടഞ്ഞു മാറ്റിക്കൊണ്ട് ഇവർ മകളെ എങ്ങനെയെങ്കിലും ആശുപത്രിയിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ അല്ലെങ്കിൽ ഈ വിവരം പുറത്തേക്ക് അറിയുന്നതിനിടയിൽ തന്നെ ആസിഫ് ഈ കത്തിയും എടുത്തുകൊണ്ട് തന്നെ നേരെ പുറത്തേക്ക് വരുന്നു. പക്ഷേ ഈ പുറത്ത് നിൽക്കുന്നവർക്കൊന്നും ഉള്ളിൽ ഇങ്ങനെ ഒരു വെട്ടേറ്റ് കിടക്കുന്നു എന്ന കാര്യമൊന്നും മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ വഴി, അതായത് ഈ അടുക്കള വഴിയാണ് ആദ്യം രക്ഷപ്പെടാൻ വേണ്ടി ആസിഫ് തിരഞ്ഞെടുക്കുന്നത്. അത് ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടതുമില്ല. ഇവിടെയൊക്കെ ആസിഫിൻ്റെയും അഷിതയുടെയും ബന്ധുക്കളൊക്കെ ഇവിടെയൊക്കെ നിൽപ്പുണ്ടായിരുന്നു. അവർ അവരുടെയൊക്കെ ശ്രദ്ധയിൽപ്പെടാതെ തന്നെ അല്ലെങ്കിൽ എന്ത് സംഭവിച്ചു എന്ന് മനസ്സിലാക്കുന്നതിന് മുമ്പ് തന്നെയാണ് ആസിഫ് പുറത്തേക്ക് ചാടാൻ ഈ അടുക്കള വഴി തന്നെ തിരഞ്ഞെടുക്കുന്നു. കാരണം ഇവിടെ അടുക്കളയിൽ ആളുകളുണ്ടായിരുന്നു, ഇവിടെ അവരുടെ ബന്ധുക്കളൊക്കെ ഉണ്ടായിരുന്നതിന് വളരെ പെട്ടെന്ന് തന്നെ ഈ അടുക്കള വഴി പുറത്തേക്ക് ആസിഫ് കടക്കുകയാണ്. അപ്പോഴും എന്ത് സംഭവിച്ചു എന്ന് ആർക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നതിന് മുൻപ് തന്നെ ഇതിന് പുറകിൽ ആസിഫ് ഇവിടെ പലതവണ വന്നിരുന്നത് കൊണ്ട് തന്നെ ആസിഫിന് കൃത്യമായി അറിയാം. ഇതിന് പുറകിൽ ബീച്ചാണ്, കടൽ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങോട്ട് വലിയ ആളുകളില്ല, വിജനമായ സ്ഥലമാണെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ ആരുടെയും കണ്ണിൽപ്പെടാതെ വളരെ പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് ഓടി രക്ഷപ്പെടുകയാണ്. അപ്പോഴും ഈ വെട്ടാൻ ഉപയോഗിച്ച വാള് കയ്യിലുണ്ടായിരുന്നു ബാഗ്, നേരത്തെ കൊണ്ടുവന്ന ബാഗ് അവിടെ ഇട്ട് ഓടി വരികയാണ്. ആ ബാഗിനുള്ളിൽ പിന്നീട് പോലീസ് കസ്റ്റഡിയിൽ എടുക്കുമ്പോൾ പല തരത്തിലുള്ള ആയുധങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഈ പ്രദേശത്തേക്ക് വലിയ പെട്ടെന്ന് ഓടി വരുന്നു. പക്ഷേ ആസിഫിൻ്റെ പുറകെ ആരും ഓടി വന്നില്ല എന്നതായിരുന്നു സത്യം. കാരണം ബന്ധുക്കൾ അധികം ആണുകൾ അവിടെ ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ആസിഫിനെ പിടികൂടുക എന്നുള്ളതായിരുന്നില്ല ആദ്യത്തെ ലക്ഷ്യം. എങ്ങനെയെങ്കിലും അഷിതയെ പെട്ടെന്ന് ആശുപത്രിയിലേക്ക് എത്തിക്കുക എന്നാണ്. അഷിതയുടെയും ആസിഫിൻ്റെയും ബന്ധുക്കളൊക്കെ ചേർന്നുകൊണ്ട് തന്നെയാണ് പെട്ടെന്ന് ആംബുലൻസ് വിളിച്ചു വരുത്തുന്നു. റോഡിനോട് ചേർന്നായതുകൊണ്ട് തന്നെ കുറച്ച് ദൂരം എടുത്തുകൊണ്ട് പോകണം. അങ്ങനെ എടുത്തുകൊണ്ട് പോയി ആശുപത്രിയിൽ എത്തിച്ച് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു. ആ സമയത്തിനുള്ളിൽ തന്നെ ആസിഫ് ഈ വഴിയിലൂടെ ഓടി. ഇവിടെയൊന്നും നമുക്കറിയാം വിജനമായ സ്ഥലമാണ്, ആളുകളൊന്നുമില്ല. ഇവിടെ പള്ളിയുടെ പ്രദേശങ്ങൾ ഒന്നും അധികം ആളുകൾ വരുന്നൊരു സ്ഥലം അല്ല ഇത്. അത് കൃത്യമായി ആസിഫിന് അറിയാം. പിന്നെ ഇതിനോട് എന്തുകൊണ്ട് ആസിഫ് ആ പ്രദേശത്തേക്ക് ഓടിയില്ല എന്ന ചോദ്യത്തിന് പോലീസും ബന്ധുക്കളും നൽകുന്ന ഉത്തരം, അതായത് ആസിഫിന് അറിയാം ഈ പ്രദേശത്ത് സ്നേഹതീരം എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്, അതൊരു ബീച്ചിൻ്റെ തീരമാണ്, അവിടെ ഒട്ടേറെ ആളുകളുണ്ട്. ഒരുപക്ഷെ ഈ അഷിതയുടെയും ബന്ധുക്കളുടെയും ഒക്കെ അറിയാവുന്നവരുമെല്ലാം അവിടെ ഉണ്ട്. അങ്ങനെ അങ്ങോട്ട് ഓടിയാൽ കൂടുതൽ ആളുകൾക്കിടയിലേക്ക് ഓടും, അവ പിടിക്കപ്പെടുമെന്ന കാര്യം ആസിഫിന് കൃത്യമായി അറിയാവുന്നതുകൊണ്ട് ആസിഫ് ഈ കടലിൻ്റെ വലതുവശത്തേക്ക് ഓടാതെ ഇടതുവശത്തേക്ക് തന്നെ ഓടുന്നു. ഈ ഇടതുവശം എന്ന് പറയുന്നത് വീണ്ടും വിജനമായ സ്ഥലമാണ്. ആസിഫ് ഓടി ഈ കടലിൻ്റെ തീരത്തേക്ക് എത്തുകയാണ്. അപ്പോൾ സമയം 6:45 കഴിഞ്ഞിരുന്നു എന്നതാണ് പോലീസ് നൽകുന്ന വിവരം. അപ്പോഴേക്കും ഇവിടെ ഇരുട്ട് കൂടിയിരുന്നു. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ ഈ ചെറിയ പൊന്തക്കാടിലൂടെ രക്ഷപ്പെടാൻ കഴിയുമെന്ന വിശ്വാസത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. ഈ ബീച്ചിൻ്റെ തീരത്ത് ആരെങ്കിലും ഉണ്ടോ എന്ന് ആസിഫ് നോക്കുന്നു. പക്ഷെ ആരുമില്ല എന്ന് ഉറപ്പുവരുത്തി ആസിഫ് ഈ വഴി മുന്നോട്ട് ഓടുകയാണ് ചെയ്തത്. അപ്പോഴും ആളുകളുടെ വിചാരം ഇവിടെ ചെറിയ കാടുകളുണ്ട്, അല്ലെങ്കിൽ ആരുടെയെങ്കിലും ശ്രദ്ധയിൽ പെടാതിരിക്കാൻ വേണ്ടി ഈ രാത്രി സമയത്ത് ഒളിച്ചിരിക്കുമെന്നതായിരുന്നു അവരുടെ വിശ്വാസം. അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്തൊക്കെ ബന്ധുക്കളും അടുത്ത് വന്ന പോലീസുകാരും ഒക്കെ പരിശോധന നടത്തി. അങ്ങനെ ആരും കണ്ടുപിടിക്കില്ല എന്ന വിശ്വാസമായിരുന്നു ആസിഫിനുണ്ടായിരുന്നത്. അങ്ങനെ ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ ഈ പൊന്തക്കാടിലൂടെ ആസിഫ് ഈ രാത്രിയാകുന്ന സമയത്ത് ഈ പ്രദേശത്തേക്ക് ഓടുകയാണ്. അങ്ങനെ 8 കിലോമീറ്ററോളം ദൂരത്തേക്ക് ആസിഫ് ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ ഓടിയെത്തുന്നു. ഇവിടെയൊക്കെ വിജനമായ സ്ഥലമാണ്, റിസോർട്ടുകൾ എടുത്തിട്ടിരിക്കുന്ന സ്ഥലങ്ങളുണ്ട്. അങ്ങനെ അതുകൊണ്ട് തന്നെ ആരുടെയും ശ്രദ്ധയിൽപ്പെടില്ല എന്ന ഉറപ്പ്
ആസിഫിനുണ്ടായിരുന്നു. ആസിഫ് വിചാരിച്ച പോലെ തന്നെ അത് ഒളിക്കാനും ഒളിച്ചിരിക്കാനും കഴിഞ്ഞു. പക്ഷേ പോലീസും ബന്ധുക്കളും ഒക്കെ പ്രതീക്ഷിച്ചത് ഈ പ്രദേശത്തിന് അപ്പുറത്തേക്ക് ആസിഫ് ഇരുട്ടായതുകൊണ്ട് തന്നെ പോകില്ല എന്നതായിരുന്നു. കാരണം ആസിഫിന് സ്ഥലം വലിയ പരിചയമില്ല എന്നതായിരുന്നു അവരുടെ വിശ്വാസം. പക്ഷേ ആസിഫ് അവരെയെല്ലാം വെട്ടിച്ചുകൊണ്ടാണ് ഈ പ്രദേശത്ത് നിന്ന് ഇത്രയും ദൂരത്തേക്ക്, അതായത് 8 കിലോമീറ്റർ അകലത്തേക്ക് ആസിഫ് എത്തുന്നു. അങ്ങനെ ഈ രാത്രി മുഴുവൻ ആസിഫ് ഈ വാള് പിടിച്ചുകൊണ്ടാണ് യാത്ര ചെയ്യുന്നതൊക്കെ ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടില്ല. അങ്ങനെ 8 കിലോമീറ്റർ അപ്പുറത്തേക്ക് ഒരു സ്ഥലത്തെത്തുമ്പോൾ ആ ബീച്ച് തീരുകയാണ്. അങ്ങനെ ബീച്ചിൽ നിന്ന് റോഡിലേക്ക് കയറാനുള്ള ഒരു വഴിയുണ്ടാകുന്നു. ആ വഴിയിലൂടെ ആസിഫ് രാവിലെ പുലർച്ചയോടുകൂടി ഒരു വീട്ടുമുറ്റത്തെത്തുന്നു. ആ വീട്ടുമുറ്റത്ത് ഒരു ബൈക്ക് നിർത്തിയിട്ടിരിക്കുന്നു, അതിലൊരു ചാവി ഉണ്ടായിരുന്നു. അങ്ങനെ ആ ബൈക്ക് എടുത്തുകൊണ്ട് ആസിഫ് രക്ഷപ്പെടുകയാണ്. അതിനു മുമ്പ് തന്നെ ഈ 8 കിലോമീറ്റർ അപ്പുറത്തേക്ക് എത്തിയപ്പോഴാണ് ഈ വാള് ഉപേക്ഷിക്കുന്നത്. ഈ വാള് കുഴിച്ചിട്ട് അത് ഒളിപ്പിച്ചതിന് ശേഷമാണ് ആസിഫ് ഈ ബൈക്ക് എടുത്തുകൊണ്ട് കൊടകര ഭാഗത്തേക്ക് പോകുന്നു. കൊടകര എത്തുമ്പോൾ ബൈക്ക് വീണ്ടും തകരാറിലാകുന്നു. അവിടെ അത് ഉപേക്ഷിച്ച് ബസ്സിന് അങ്കമാലിയിലെത്തുന്നു. അവിടെ നിന്ന് വീണ്ടും ബസ് കയറി മൂന്നാറിലേക്ക് പോകുന്നു. അങ്ങനെ മൂന്നാറ് വഴി പോലീസിനെയും എല്ലാവരെയും വെട്ടിച്ചുകൊണ്ട് പിറ്റേ ദിവസം തുടങ്ങിയ ആസിഫിൻ്റെ യാത്ര നീണ്ടു നിന്നത് 1 മാസത്തിലധികമുള്ള ഒളിവു ജീവിതത്തിലാണ്. ആശുപത്രിയിൽ വെച്ച് തന്നെ അഷിത മരിച്ചു. അപ്പോഴേക്കും പ്രതി കേരളം വിട്ടിരുന്നു. അഷിതയെ കൊലപ്പെടുത്തണമെന്ന ആസൂത്രണത്തോടെയാണ് ആസിഫ് എത്തിയതെന്ന് പോലീസും ബന്ധുക്കളും വിശ്വസിക്കുന്നു. കൂടുതൽ പേരെ കൊലപ്പെടുത്താനും ആസിഫ് ലക്ഷ്യമിട്ടിരുന്നു. കൊല വീട്ടിൽ ഇവർ ചായയൊക്കെ കുടിച്ചു, ഇതൊക്കെ കഴിഞ്ഞ് കല്യാണമൊക്കെ ക്ഷണിച്ചു. അങ്ങനെ ഇവൻ ഈ അവൻ്റെ ഭാര്യയുടെ റൂമിൽ കയറി കുട്ടീനെ അവൻ റൂമിലായിരുന്നു. പിന്നെ ഇവർ പോകാൻ നേരത്ത് അവനെ വിളിക്കാൻ വേണ്ടിയിട്ട് ചെല്ലുമ്പോൾ അവൻ വാതിലുള്ളിൽ നിന്ന് ലോക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അവനോട് വിളിക്കുമ്പോൾ എപ്പോ 5 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് ഇവൻ വെയിറ്റ് ചെയ്യണം. ലാസ്റ്റ് ഇവർക്ക് തന്നെ എന്തോ പന്തി കേട് തോന്നിയപ്പോഴാണ് ഇവർ വാതിൽ തള്ളി തുറന്നത്. തള്ളി തുറന്നപ്പോൾ ഇങ്ങനെ ചോരയിൽ കുളിച്ച് കിടക്കുകയാണ്. അപ്പോൾ വാപ്പാനേയും പിടിക്കാൻ ചെന്ന വാപ്പാനേയും ആ നേരത്ത് തലക്ക് ഇവൻ അടിച്ചു. പിന്നെ എങ്ങനെയെങ്കിലും ആശുപത്രിയിൽ കൊണ്ടുപോകാന്നുള്ളതിൽ ഇവരെ എടുത്ത് ആംബുലൻസിൽ കൊണ്ടുപോയ സമയത്ത് ഇവൻ ഈ ഒരു സൈഡിൽ ഈ ഡോർ തുറന്ന് ഇവൻ പടിഞ്ഞാറ് വഴി കടപ്പുറം വഴി ഇവൻ ഓടി രക്ഷപ്പെടുകയാണ് ചെയ്തത്. ആയുധമായിട്ടാണ് ഓടിയത്. അങ്ങനെ ഇവൻ പിന്നെ അന്ന് ഏകദേശം ഇരുട്ടായി, ആ സമയം ഇരുട്ടായി. പിന്നെ ഇവൻ കഴിമ്പുറം അപ്പുറത്ത് ഇവൻ അവിടെ അതിൽ ആ ഭാഗത്തെത്തി രാത്രി അവിടെ എത്തി പുലർച്ച അവിടുന്ന് ഒരു ബൈക്ക് മോഷണം പോയിട്ടുണ്ടായിരുന്നു. അത് പിറ്റേ ദിവസം രാവിലെ തന്നെ നമ്മളോട് അറിഞ്ഞു. പക്ഷെ അത് ആരാണെന്നുള്ളത് മറ്റുള്ളവർ അറിഞ്ഞിരുന്നില്ല. പിന്നെ അത് പിന്നീട് പോലീസ് അന്വേഷിച്ചപ്പോൾ CCTV കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ ഈ പ്രതി അവിടെ നിന്ന് ഈ ബൈക്ക് മോഷ്ടിച്ച് കൊരട്ടി വരെ ആ വണ്ടിമേ പോയിട്ടുണ്ട്. ഇതിനിടെ പ്രതിയുടെ CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു. പക്ഷേ പോലീസ് എത്തുമ്പോഴേക്കും ആസിഫ് അവിടെ നിന്നും മുങ്ങിയിരുന്നു. പിന്നീട് സംസ്ഥാനത്തിന് പുറത്തേക്കും ആസിഫ് യാത്ര ചെയ്തു. ഇവന് മൊബൈൽ ഉപയോഗിച്ചിരുന്നില്ല, അത് കാരണം ഇവനെ പിടിക്കാൻ നമുക്ക് അത്രയും സമയം വേണ്ടി വന്നത്. ഇവൻ ആരെയും കോണ്ടാക്ട് ചെയ്തിരുന്നില്ല. ഇവന് ഓരോ സ്റ്റേറ്റ് വിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നതെന്നാണ്. അജ്മീറിൽ, ഡൽഹിയിൽ, അതുപോലെ കാശ്മീർ വരെ എത്തി എന്നുള്ളതാണ് നമ്മളറിവ്. പിന്നെ അവസാനം ഇവൻ ഈ തിരിച്ചിപ്പോൾ തൃശ്ശൂർ വന്നിറങ്ങി. തൃശ്ശൂരിൽ നിന്ന് ഇവൻ ഈ എടപ്പാൾ ബസ്സിൽ കയറി. അതുപോലെ ഇവൻ ഈ ബന്ധുവിൻ്റെ കല്യാണ വീടിൻ്റെ അവിടെ വെച്ചിട്ടാണ് ഇവനെ പിടിച്ച് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. യാത്ര കഴിഞ്ഞ് നാട്ടിൽ മടങ്ങിയെത്തിയെന്ന വിവരം പോലീസിന് ലഭിച്ചു. ഉടൻ പ്രതിയെ കാണുന്നവർ പോലീസിനെ വിവരമറിയിക്കണമെന്ന് ആവശ്യപ്പെട്ട് DYSP സന്ദേശം പുറപ്പെടുവിച്ചു. ഈ വലപ്പാട് മടക്കേസിലെ പ്രതി ഒരു യെല്ലോ ഷർട്ടും ബ്ലൂ ജീൻസും കഴുത്തിലൊരു മാലയും താടിയുമായിട്ട് തൃശ്ശൂർ ടൗണിൽ കണ്ടു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവനെ കാണുകയാണെങ്കിൽ എൻ്റെ ഫോണിലോ അല്ലെങ്കിൽ അടുത്ത പോലീസ് സ്റ്റേഷനിലെ കൺട്രോൾ റൂമിലെ വിവരം അറിയിക്കണം. നിങ്ങൾ വിചാരിച്ചാൽ ഒരു മർഡർ കേസിൽ പ്രതിനിധിയാണ് നമുക്ക് കിട്ടുന്നത്. എല്ലാവരും ഒന്ന് നന്നായി എന്ന് ഉത്സാഹിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇന്ന് രാത്രി തന്നെ അവനെ പിടിക്കാൻ സാധിക്കും. ഈ അന്ന് കല്യാണം ക്ഷണിക്കാൻ വന്ന ആ വീട്ടിലെ കല്യാണം ഇതിൻ്റെ അടുത്ത ദിവസങ്ങളിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ആ വീടിൻ്റെ അടുത്ത് വെച്ചിട്ടാണ് അവനെ പിടിക്കപ്പെട്ടിട്ടുള്ളത്. അതുപോലെ അന്ന് വന്ന ബാഗിൽ മാരകായുധങ്ങൾ കുറേ ഉണ്ടായിരുന്നു. ഇടിക്കട്ട് ഉണ്ടായിരുന്നു, വേറെ മറ്റുള്ള ഉപകരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പ്രതിയുമായി തെളിവെടുപ്പിനെത്തിയപ്പോൾ കടുത്ത പ്രതിഷേധമാണ് വീട്ടുകാരുടെയും നാട്ടുകാരുടെയും ഭാഗത്തു നിന്നുണ്ടായത്.
മൂന്ന് കൊലപാതകങ്ങൾ ലക്ഷ്യമിട്ടാണ് താൻ എത്തിയതെന്ന് ആസിഫ് പോലീസിനോട് സമ്മതിച്ചു. ഭാര്യയിലുള്ള സംശയമാണ് കൊലയ്ക്ക് കാരണമെന്നാണ് പ്രതിയുടെ മൊഴി. മുമ്പ് പലതവണ അഷിതയുടെ പിതാവിനെ ആക്രമിച്ച പ്രതി ഇനിയും എത്തുമെന്നും രണ്ടു കുട്ടികളുടെ ജീവന് ഭീഷണിയാണെന്നും കുടുംബം പറയുന്നു. രണ്ട് കുഞ്ഞു മക്കളുണ്ട്, പിന്നെ ഞങ്ങൾക്ക് പുറത്തേക്ക് രണ്ടു പ്രാവശ്യം പാപ്പാനെ കൊല്ലാനോ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ഇതിപ്പോ എന്തും ചെയ്യാൻ വന്നിട്ട് രാത്രിയാലും പകലാലും ഒരിക്കലും ഒരു ധൈര്യം പുറത്തിറങ്ങാൻ. അഷിതയെ വെട്ടിവീഴ്ത്തിയ ശേഷം ആർക്കും പിടികൊടുക്കാതെ മുങ്ങിയ ആസിഫിന്റെ ക്രിമിനൽ ബുദ്ധി എല്ലാവരെയും ഞെട്ടിച്ചു. രാത്രി മുഴുവൻ സമീപത്തെ പൊന്തക്കാടുകളിൽ ഒളിച്ചിരുന്നാലും പകൽ പിടികൂടാൻ കഴിയുമെന്ന പ്രതീക്ഷയിലായിരുന്നു പോലീസ്. എന്നാൽ അപ്പോഴേക്കും ആസിഫ് 8 കിലോമീറ്റർ അകലെ എത്തിയിരുന്നു. ആക്രമണത്തിനു ശേഷം വാൾ ഷർട്ടിനുള്ളിൽ തിരുകി ആസിഫ് നടന്നു പോകുന്നത് സമീപത്തെ വീട്ടുകാർ കണ്ടിരുന്നു. പക്ഷേ പോലീസ് അന്വേഷണം അങ്ങോട്ടൊന്നും നീങ്ങാതിരുന്നതും പ്രതിക്ക് രക്ഷപ്പെടാൻ അവസരമൊരുക്കി. ഒരു പ്രത്യേകത ഓടി നടക്കുകയല്ല, ഇങ്ങനെ കുയിപ്പിട്ട് തലയിട്ടിട്ട് ഇങ്ങനെ വലിഞ്ഞ് നടക്കുക, കാല് വലിച്ചിട്ട് നടക്കുക. ഞങ്ങളെ തൂക്കം ഇവിടെ വന്നിട്ട് ആള് ഇങ്ങനെ തിരിഞ്ഞ് ഇങ്ങനെ തിരിഞ്ഞ് അടക്കോട്ട് പോയി. അപ്പോൾ ആ മൂപ്പര് ഈ രണ്ട് പെൺകുട്ടികൾ ഇരിക്കുന്നില്ലല്ലോ, അപ്പോൾ ഇങ്ങനെ കടൽ ഇതായി ആറായി ഇരുട്ടായി തുടങ്ങിയല്ലോ. അപ്പോൾ ഇവരിങ്ങനെ നോക്കണുണ്ട്. അപ്പോൾ മൂപ്പര് പറഞ്ഞതിനോട് ആ പെൺകുട്ടികളെ എവിടെ ഉള്ളതെന്ന് ചോദിക്കരുത്, എന്നിട്ട് അവരെ പറഞ്ഞേക്കാൻ പറഞ്ഞു. അപ്പോൾ ഇവൻ നോക്കണുണ്ടപ്പോൾ ഞങ്ങൾക്ക് മറ്റൊരു ഇതല്ല തോന്നിയത്. അഷിതയെ വെട്ടാൻ ഉപയോഗിച്ച വാളും ആസിഫ് പാലപ്പെട്ടിയിൽ എത്തിച്ച മണലിൽ കുഴിച്ചു മൂടിയിരുന്നു. പ്രതിയുമായി നടത്തിയ തെളിവെടുപ്പിൽ വാളും പോലീസ് കണ്ടെടുത്തു. നേരത്തെയും ആയുധങ്ങളുമായി എത്തിയിരുന്ന ആസിഫിൽ ബന്ധുക്കൾക്ക് സംശയമുണ്ടായിരുന്നു. സുരക്ഷയ്ക്ക് വേണ്ടിയെന്ന് പറഞ്ഞാണ് ആസിഫ് ആയുധങ്ങൾ കൊണ്ടു നടന്നിരുന്നത്. പിന്നീട് നമ്മൾ അന്വേഷിച്ചപ്പോൾ ഇവൻ പക്ക ഒരു ക്രിമിനൽ മൈൻഡുള്ള ഒരാളാണെന്ന് നമ്മൾക്ക് മനസ്സിലായി. ഏത് സമയവും ആയുധം കയ്യിൽ കരുതി നടക്കുന്ന ഒരാളാണ്. ഇവരുടെ സ്വഭാവത്തിൽ തന്നെ അന്ന് ഭയങ്കര വ്യത്യാസം ഉണ്ടായിരുന്നു. അന്ന് രാത്രി ഇവിടെ നിൽക്കാനൊരു അവസരം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അഷിത മാത്രമല്ല ഇവൻ്റെ ഒരു മൈൻഡ് വെച്ചിട്ട് അഷിതയുടെ വാപ്പാനെയും ഉമ്മാനെയും വക വരുത്താനുള്ള ഒരു മൈൻഡ് ആയിട്ടാണ് വന്നത്. ആയോധന കലയ്ക്കൊപ്പം പലപ്പോഴും മാന്ത്രിക കാര്യങ്ങളും ആസിഫ് ചെയ്തിരുന്നു. മികച്ച ക്രിമിനൽ ബുദ്ധിയുള്ള ആസിഫിനെ ജയിലിൽ നിന്ന് പുറത്തുവിടരുത് എന്നാണ് ബന്ധുക്കളുടെ ആവശ്യം. കടുത്ത ശിക്ഷ നൽകാതെ ജാമ്യം നേടി പുറത്തിറങ്ങിയാൽ കൊലക്കത്തിയുമായി ഇനിയും ആസിഫ് എത്തും എന്ന പേടിയിലാണ് ഈ കുടുംബം.